കർമ്മ ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വരികയാണ്. നമ്പർ വൺ കേരളത്തിലെ മലയാളികൾ ചെയ്തു കൂട്ടുന്ന ക്രൂരകൃത്യങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത പുറത്തു വരുന്നു. കൊല്ലത്തെ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ ചെന്നൈയിൽ വെച്ച് കാമുകൻ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെ ആ ചിത്രമെടുത്ത് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് വളരെ ക്രൂരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കൊല്ലം തെന്മല സ്വദേശിയായ 20-കാരി ഫൗസിയാണ് കൊല്ലം കൊളത്തുപുഴ അയ്യപ്പൻപിള്ള വളവ് ആഷിഖ് മൻസലിൽ കാമുകനെ ആഷിഖ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. ഇതിനു പിന്നാലെയാണ് യുവതിയുടെ ചിത്രമെടുത്ത് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടതും. കാമുകൻ മറ്റൊരു പെൺകുട്ടിയുമൊത്ത് നിൽക്കുന്ന ഫോട്ടോയെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു കൊലപാതകത്തിൽ കലാശിച്ചതും. അതേസമയം സംഭവത്തിൽ ഇപ്പോൾ ആഷിഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൊല നടത്തിയതിന് പിന്നാലെ മൃതദേഹത്തിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് വിവരം പുറം ലോകത്തേക്ക് എത്തുന്നത്. ചെന്നൈയിലെ ഒരു ഹോട്ടൽ മുറിയിൽ നിന്നാണ് വിദ്യാർത്ഥിനിയുടെ മൃതദേഹം ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ചെന്നൈയിലെ ക്രോംപെട്ട് ബാലാജി ആശുപത്രിയിൽ 2-ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ ഫൗസിയെ കാണാനെത്തിയതായിരുന്നു ആഷിഖ്. ഏതാനും ദിവസമായി ഇരുവരും ഹോട്ടലിൽ തന്നെ താമസിക്കുകയായിരുന്നു. മറ്റൊരു പെൺകുട്ടിയുടെ ഫോട്ടോയെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു ഫൗസിയെ മർദ്ദിച്ച് ആഷിഖ് ടീഷർട്ട് ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ കാരണമായത്. തുടർന്ന് ഫൗസിയുടെ മൃതദേഹത്തിന്റെ ഫോട്ടോയെടുത്ത് ഇയാൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കുകയും ചെയ്തുവെന്നാണ് വിവരങ്ങൾ. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഫൗസിയുടെ സുഹൃത്തുക്കൾ ഹോട്ടലിലെത്തിയതിന് പിന്നാലെയാണ് കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറം ലോകത്തേക്ക് എത്തുന്നത്. ആഷിഖിന്റെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സെൻട്രൽ സ്റ്റേഷന് സമീപത്ത് നിന്ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം ഇയാൾക്കെതിരെ പോക്സോ കേസടക്കം ചുമത്തിയിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത സമയത്ത് പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സംഭവത്തിലാണ് പ്രതിക്കെതിരെ പോക്സോ ചുമത്തിയിട്ടുള്ളത്. സംഭവത്തിൽ വിദ്യാർത്ഥിനിക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് കൊളത്തുപുഴ അയ്യൻവിള വളവിന് സമീപം ആഷിഖാണ് പോലീസിൽ പിടിയിലായതും. 5 വർഷമായി തന്നെ ചതിക്കുകയായിരുന്ന അവളെ ഇല്ലാതാക്കിയെന്നായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ആഷിഖ് പോസ്റ്റ് ഇട്ടത്. ഇതോടെയാണ് സുഹൃത്തുക്കൾ പെൺകുട്ടിയെ തേടിയെത്തുന്നതും കൊല്ലപ്പെട്ട വിവരങ്ങൾ പോലീസിലേക്ക് അറിയിക്കുന്നതും. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഒറ്റയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാകുന്നത്. തുടർന്ന് പെൺകുട്ടി ചെന്നൈയിൽ നഴ്സിംഗ് പഠനത്തിന് പോയപ്പോഴും ഇവർ ഈ പ്രണയം തുടർന്നിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ മുറിയെടുത്തതിന് പിന്നാലെ ഇവർ തമ്മിൽ മറ്റൊരു പെൺകുട്ടിയുടെ ഫോട്ടോയെ ചൊല്ലി നടന്ന വാക്കുതർക്കമായിരുന്നു കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. തുടർന്നാണ് ബനിയൻ ഉപയോഗിച്ച് പെൺകുട്ടി ആഷിഖ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഇരുവരും വിവാഹം കഴിച്ചു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. ഇതിൽ ഒരു കുട്ടി ജനിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ പോക്സോ പ്രകാരം കേസെടുത്ത് ആഷിഖിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് പെൺകുട്ടിക്കൊപ്പം താമസിക്കുന്നതിന് വേണ്ടി ഇയാൾ ചെന്നൈയിലേക്ക് എത്തിയതെന്ന് മറ്റു വിവരങ്ങളും പുറത്തുവരികയാണ്. എന്നാൽ ഇയാൾക്ക് മറ്റ് പെൺകുട്ടികളുമായി അടുപ്പമുള്ളതിനെ ചൊല്ലിയുണ്ടായ തർക്കമായിരുന്നു ഒടുവിൽ ഫൗസിയുടെ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഫൗസിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ കാമുകൻ ആഷിഖ് ഇട്ടിരുന്ന സ്റ്റാറ്റസ് സുഹൃത്തുക്കൾ കണ്ടതിന് പിന്നാലെയാണ് ഈ ഹോട്ടലിലേക്ക് തേടിയെത്തുന്നതും തുടർന്ന് കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറം ലോകത്തേക്ക് എത്തുന്നതും. അതേസമയം കേരളത്തിൽ ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം തന്നെയാണ് കേരളത്തിലെ, അതായത് മലയാളിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ ചതിച്ച് വിവാഹ വാഗ്ദാനങ്ങളൊക്കെ ചെയ്ത് ചതിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെ ആ പെൺകുട്ടിയുടെ ഫോട്ടോ തന്നെ സ്റ്റാറ്റസ് ആക്കിയിട്ടിരിക്കുന്ന അത്രയും ക്രൂരമായിട്ടുള്ള ഒരു മനസ്സാണ് ആഷിഖ് എന്ന് പറയുന്ന കാമുകനുണ്ടായിരിക്കുന്നതെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. നിലവിലിപ്പോൾ ആഷിഖ് പോലീസ് കസ്റ്റഡിയിലാണ്. കൂടുതൽ വിവരങ്ങൾ ഇനി പോലീസ് പുറത്തുവിടുമെന്നുള്ള വിവരങ്ങളാണ് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.